കായിക അധ്യാപകരുടെ പ്രതിഷേധം. കായിക അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സബ് ജില്ലാ രംഗങ്ങളിലും റവന്യൂ ജില്ലാ മേളകളിലുമാണ് പ്രതിഷേധ സമരം ആരംഭിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലാ കായിക മേളയ്ക്ക് പാലായിൽ തുടക്കം കുറിച്ചപ്പോഴാണ് കായിക അധ്യാപകരുടെ പ്രതിഷേധം നടന്നത്. പാലാ നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ അത്ലറ്റിക് മീറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് കായികാധ്യാപകർ കറുത്ത ബാഡ്ജും പ്ലക്കാർഡുകളുമായി പ്രതിഷേധിച്ചത്. കായികാധ്യാപകരോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും തുല്യനീതി ഉറപ്പാക്കണമെന്നുമാണ് അധ്യാപകർ ആവശ്യപ്പെടുന്നത്. എല്ലാ സ്കൂളുകളിലും കായികാധ്യാപകരെ നിയമിക്കണമെന്നും ആവശ്യപ്പെടുന്നതായി കായികാധ്യാപക സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന ജോസിഡ് ജോൺ പറഞ്ഞു. കായികാധ്യാപക സംഘടനയുടെ സംസ്ഥാന ഒട്ടാകെ ജില്ലാ രംഗങ്ങളിലും റവന്യൂ ജില്ലാ മേളകളിലും ഒരു പ്രതിഷേധ സമരം ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അത് കുട്ടികളുടെ ഭാവി നഷ്ടപ്പെട്ടുകൊണ്ടല്ല, കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കായിക അധ്യാപകർ സമരത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം 1956 കെ ആർ നാളെ ഇതുവരെയും പരിഷ്കരിച്ചിട്ടില്ല. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഒരു അവിഭാജ്യ ഘടകമാണ് ആരോഗ്യ കായിക വിദ്യാഭ്യാസം. 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ കേരളത്തിലെ എല്ലാ സ്കൂളിലും കായിക പഠനം ഉണ്ട്, പക്ഷെ അത് പഠിപ്പിക്കാൻ കായിക അധ്യാപകരില്ല. ഇപ്പോൾ കായികാധ്യാപകരുടെ കുറവ് കായിക രംഗത്ത് കേരളത്തിന്റെ പ്രകടനത്തെയും ബാധിക്കുന്നുണ്ട്. കായികാധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഗണിച്ച് സർക്കാർ 2017 പുറത്തിറക്കിയ ഓർഡർ നടപ്പാക്കണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു. വർഷങ്ങളായി ഈ ആവശ്യം ഉന്നയിക്കുമ്പോഴും സർക്കാർ നടപടിയെടുക്കാൻ മടിക്കുകയാണ്. പ്രതിഷേധമുണ്ടെങ്കിലും കുട്ടികളുടെ ഭാവിയെ കരുതി മത്സരങ്ങൾക്ക് തടസ്സമുണ്ടാകാത്ത രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നുവെന്നും അധ്യാപകർ പറഞ്ഞു. ജോസിഡ് ജോൺ, മാത്യു തൈക്കടവൻ, മിനി മാത്യു, സിന്ധു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അധ്യാപകർ ഉദ്ഘാടന വേദിക്ക് മുമ്പിലായി പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചത്. അധ്യാപകരുടെ പ്രതിഷേധം ശ്രദ്ധയിൽപ്പെട്ട ജോസ് കെ മാണി എംപി പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരമുണ്ടാക്കുമെന്ന് ഉറപ്പ് നൽകി. സാർ ഉള്ളപ്പോൾ തന്നെ ഇതുണ്ടായിരുന്നു, അതിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് വന്നു. വീണ്ടും നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 8000-ത്തോളം വരുന്ന അധ്യാപകരുണ്ടായിരുന്നത് ഇപ്പോൾ 1500 കുറഞ്ഞു എന്ന് പറയുമ്പോൾ സ്പോർട്സ് മേഖലയില് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ ആ മേഖലയിലേക്ക് തിരിക്കേണ്ട അധ്യാപകർ പറയുമ്പോൾ തീർച്ചയായും വിദ്യാർത്ഥികൾ കുറഞ്ഞു പോവുകയാണ്. ഇത് പറയുമ്പോൾ അവർ പ്രതിഷേധിച്ച് നിൽക്കുമ്പോൾ ഈ പരിപാടികളുമായി ഇതിൻ്റെ സംഘാടന പ്രവർത്തനങ്ങളുമായി പൂർണ്ണമായി സഹകരിച്ചാണ്, പ്രതിഷേധമുണ്ട് പക്ഷെ സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഒരു വിഷമം വരാൻ പാടില്ല എന്നുള്ള തീരുമാനത്തോടുകൂടിയാണ്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് വളരെ ന്യായമായ ഒരു കാര്യമാണ്, അത് സർക്കാരിന്റെ ശ്രദ്ധയെ കൊണ്ടുവരും, അത് പരിഹരിക്കുവാൻ വേണ്ടി തീർച്ചയായും ഇതിന്റെ മുന്നിൽ ഉണ്ടാകും എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഉദ്ഘാടനത്തിന് ശേഷം വേദിയിൽ നിന്നും ഇറങ്ങി പ്രതിഷേധിക്കുന്ന കായിക അധ്യാപകരോട് കാര്യങ്ങൾ സംസാരിച്ച ശേഷമാണ് ജോസ് കെ മാണി എംപി മടങ്ങിയത്. ഐ4 ന്യൂസ് പാലാ.